റിമാൻഡിലായ ഈബുൾജിത്ത് സഹോദരങ്ങൾ ജയിൽ മോചിതരായി. ആവേശകരമായ സ്വീകരണമാണ് ഇവർക്ക് കണ്ണൂർ സബ് ജയിലിന് പുറത്ത് ലഭിച്ചത്. അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ആരാധകരും നാട്ടുകാരും ജയിൽ മോചിതരാകുന്ന വേളയിൽ ഇവരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. കണ്ണൂർ ആർ ടി ഓഫീസിൽ നടത്തിയ അതിക്രമത്തിൽ പിടിയിലായ യൂട്യൂബ് ബ്ലോഗർമാർക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കണ്ണൂർ സബ് ജയിലിൽ നിന്നും ഇന്ന് വൈകുന്നേരം 6:30 മോചിതരായത്. എബിനും ലിബിനും പ്രത്യേക വാഹനത്തിലാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇവരെ സ്വീകരിക്കാൻ അമ്മയും ഭാര്യയും എത്തിയിരുന്നു. ബൊലേറോ ജീപ്പിലാണ് ഇവർ സ്വന്തം വീടായ ഇരിട്ടി കരിക്കോട്ടക്കരയിലേക്ക് മടങ്ങിയത്. ഇന്നേവരെ സാധാരണ ഇത്തരം കേസിലെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ പിന്നെ കോടതി വെക്കാറ്. പക്ഷേ ഇവർ മനഃപൂർവ്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവർ കടന്നോട്ടെ എന്നുള്ള രീതിയിൽ കോടതി ഇന്നേവരെ ഈ സമയം വരെ കോടതിയിൽ എന്ത് ചെയ്തില്ല, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി ആ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിനെ പരിഗണിക്കാതെ തന്നെ 3,500 രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ടോട്ടൽ 7,000 രീതിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയിലും 11 2 ഉള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നിൽ ഹാജരാകാനാണ് പിന്നെ ജാമ്യാവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും മനഃപൂർവ്വം പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഈ സംഭവത്തിന് പുറമേ സ്റ്റേഷനിൽ വീണ്ടും എന്തോ ക്രൈം നടന്നെന്നുള്ള രീതിയിലേക്ക് വീണ്ടും ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഈ പിന്നെ പോലീസിൻ്റെ റിപ്പോർട്ട് ഉണ്ടതായിട്ടാണ് മജിസ്ട്രേറ്റിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എന്തുമായി ബന്ധപ്പെട്ട കേസാണെന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞില്ല. ഇല്ല കോടതി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രിമിനൽ ഓഫ് ഈ പിന്നെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയത്തക്ക രീതിയിലുള്ള യാതൊരു മെറ്റീരിയൽ എവിഡൻസ് ഒന്നുമില്ല. ഈ ഇവരെ പരാതിയിലൊന്നും ഉണ്ടായില്ല. പിന്നെ ഉള്ളത് PDPP ആണ്. അതും എന്തില്ല, ഇവർ ഇന്ന് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവരെന്തില്ല, ഇവരെ വീണ്ടും ഒരു ദിവസം കൂടി കടത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അവർ റിപ്പോർട്ട് ഫയലാക്കാതിനെ തുടർന്ന് അതിനെ അവഗണിച്ചുകൊണ്ട് കോടതി ഓർഡർ പറയുകയാണ് ചെയ്തത്. സർക്കാർ അഭിഭാഷകനോട് ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ റിപ്പോർട്ട് ഇതുവരെയായിട്ട് സോഫാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി അതിനെ പരിഗണിക്കാതെ നമ്മളെ ജാമ്യം അനുവദിക്കുകയാണ്.